ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരൻ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചേ, അതായത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും കൊന്ത ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി വചനം കേൾക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ഭയങ്കരമായിട്ട് ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തരിക. ഞാൻ കുർബാനയെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും കൊന്ത ചെല്ലുമ്പോഴും എല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ധ്യാനമൊക്കെ നടത്തുമ്പോഴാണ് നമ്മൾ മധ്യസ്ഥം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ അല്ല ഇവിടെ ഇവിടെ സെൻറ്ററുകളിൽ ധ്യാനം നടത്തുന്നതിനേക്കാൾ വലിയ ധ്യാനമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ലക്ഷക്കണക്കിന് ആൾക്കാർ വചനം കേൾക്കുക എന്ന് പറയുന്ന ഒരു ധ്യാനമല്ലേ. ഹല്ലേലൂയാ. കർത്താവിൻ്റെ വലിയ കാരണം ഞാൻ ഈശോയെ മഹത്വപ്പെടുത്താം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടല്ലോ അല്ലേ. ഒരു പാലവിട്ടാൽ ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പരിപാടി സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് കാരണവന്മാർക്ക്, ഞാനോ പഠിച്ചില്ല, കൊച്ചെങ്കിലും പഠിക്കണം അല്ലേ. എൻ്റെ ചാച്ചൻ വർഷം മരിച്ചു പോയി. അപ്പം ഇവിടെ സഹോദരങ്ങളെ, ചാച്ചനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ചിലപ്പോൾ ഇച്ചിരി കുഴപ്പമില്ല എങ്കിൽ പോലെയൊക്കെ, അപ്പോൾ ചിലപ്പോൾ പഠിക്കാതിരിക്കും പറയും, എൻ്റെ കൊച്ചെ എനിക്കോ പഠിക്കാൻ പറ്റിയില്ല, കൊച്ചെങ്കിലും പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമാണ്, കാരണവന്മാരുടെ ആഗ്രഹമാണ് മക്കൾ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ കൃപയിൽ മാത്രമല്ല വിശുദ്ധിയിൽ അഭിഷേകത്തിൽ കത്തോലിക്ക വിശ്വാസത്തിലൊക്കെ വരണം എന്ന് പറയുന്ന നമ്മുടെ ആഗ്രഹമാണ്. അങ്ങനെ അത് വരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വേണമെന്ന് കർത്താവ് പറയുക. ജെറമിയ പ്രവചനം 32:39 വചനം പഠിപ്പിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുന്നതിനും അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിനും ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. അപ്പം അതിനിച്ചിരി നീട്ടം കൂടുതൽ അതിന് പെട്ടെന്ന് മനസ്സിലായല്ല. അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുന്നതിന്. അപ്പോൾ കാരണവന്മാരായ നമുക്ക്, നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്ക്, അവർക്കും അല്ലേ കഷ്ടപ്പെടുന്നത്, നന്മ വരുന്നതിനും ഈ അവർ, ഈ മക്കൾ, നമ്മളും എല്ലാം പ്രത്യേക മക്കൾ, അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന്, അതായത് ദൈവഭയത്തിൽ വളരുന്നതിന് ഞാൻ നിങ്ങൾക്ക്, ആർക്ക്, ഈ അപ്പനും അമ്മയ്ക്കും കാരണവന്മാർക്ക് ഒരു സാധനം തരാൻ പോവാ. എന്നാന്നറിയോ? ഏക മനസ്സ് ഏക മാർഗം. ഇങ്ങോട്ട് നോക്ക്, നമ്മുടെ കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും ഏക മനസ്സ്, ഭാര്യയ്ക്കും ഭർത്താവിനും ഏക മനസ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഏക മനസ്സ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് നന്മ അത്ര കണ്ടുവരുമെന്ന് വിചാരിക്കരുത്. ഈ വചനപ്രകാരം ഒന്ന് പറഞ്ഞാൽ വചനം പറഞ്ഞാൽ ക്ലിയറാകും. നിങ്ങൾക്കും നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മ വരുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടുന്നതിനും ഞാൻ നിങ്ങൾക്ക് ഏക മനസ്സുമായി ഏക മനസ്സ് ഏക മാർഗം ഉള്ളിടത്താണ് ഇങ്ങനത്തെ കിറബിയിൽ വരികയുള്ളൂ. അപ്പോൾ ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കും ബഹളം ബഹളമാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അത്ര നന്മ വരികയല്ലെന്ന് കൂട്ടണം. ഞാൻ പറഞ്ഞ വിഷമമായോ? വിഷമിക്കാൻ പറഞ്ഞതല്ല, വചനമാണത് കേട്ടോ. കർത്താവായ ദൈവമേ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കുടുംബത്തിൽ കലഹം, ഭിന്നത, വഴക്ക്, പലതരത്തിലുള്ള തടസ്സങ്ങൾ, ഇങ്ങനത്തെ മേഖലകളിൽ ഒടുങ്ങിക്കിടക്കുന്ന കുടുംബങ്ങൾ അന്ധകാരശത്തിൽ യേശുനാമത്തിൽ ബന്ധിക്കുന്ന വിശ്വാസത്തോടെ ആശ്രമാസിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തിന്മയുടെ അറിവുകൾ വിട്ടുമാറട്ടെ. ഐക്യം, സ്നേഹം, കൃപ കുടുംബത്തിനുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.